ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര അങ്ങോട്ട് ശക്തമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമായിരുന്നില്ല കഴിഞ്ഞ നൂറ്റാണ്ടില്. റിച്ചാർഡ് നിക്സണും ജിമ്മി കാർട്ടറും ഒക്കെ ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിട്ടൊക്കെയുണ്ട്. 69, 78, 59 അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തി. പക്ഷേ ഈ 78 ശേഷം പിന്നെ 2000 ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നത്, ബിൽ ക്ലിന്റൺ. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ഉപരോധം ഏർപ്പെടുത്തിയത്, അതായത് ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട്. ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യ ആക്രമിക്കാനുള്ള അനുമതി കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും കാർഗിൽ യുദ്ധം, അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പക്ഷേ എപ്പോഴാണ് ഒരു അത്യാവശ്യം നല്ല നിലയിലേക്ക് മുന്നോട്ട് പോയത് എന്നത് നമ്മളിൽ പലർക്കും അറിയില്ല. അമേരിക്കൻ പ്രസിഡന്റായിട്ട് ജോർജ് ബുഷ് അധികാരത്തിൽ വരുന്നത് 2001. ഈ കാലയളവിൽ ഇന്ത്യ ഭരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ഈ രണ്ട് നേതാക്കളുമാണ് ഇന്ത്യ യു എസ് ബന്ധത്തിന് സത്യത്തിലൊരു അടിത്തറ പാകുന്നത്. അതായത് ജോർജ് ബുഷ് ഒരു റിപ്പബ്ലിക്കനാണ്, നേരത്തെ പറഞ്ഞ ബിൽ ക്ലിന്റൺ ഡെമോക്രാറ്റിക്കുമാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻസിൻ്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകളും ഡെമോക്രാറ്റുകളുടെ കാഴ്ചപ്പാടുകളും ഡിഫറൻ്റ് ആണ്. റിപ്പബ്ലിക്കൻസ് ഇന്ത്യയെ കണ്ടത് പാകിസ്ഥാനേക്കാൾ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മികച്ച പങ്കാളിയായിട്ടാണ്. എന്നാൽ ഡെമോക്രാറ്റുകൾക്ക് പാകിസ്ഥാനോടാണ് ഒരല്പം ചായ്വ് കൂടുതലുണ്ടായിരുന്നത്. അതിന് കൃത്യമായ ചില എവിഡൻസ് നമുക്ക് കാണാൻ പറ്റും. ബിൽ ക്ലിന്റൺ ഇന്ത്യ 2000 സന്ദർശിച്ചുവെങ്കിലും ബന്ധത്തിൽ വലിയ ഊഷ്മളമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം നമുക്കറിയാം ഉപരോധവും കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ എങ്കിലും അതൊരു നല്ല തുടക്കമായി നമുക്ക് കാണാം. എന്നാൽ ബന്ധത്തിൽ കാതലായ മാറ്റം ഉണ്ടാവുന്നത് നമ്മുടെ ബുഷുമായിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ചർച്ച നടക്കുമ്പോഴാണ്. ക്ലിന്റനുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളൊക്കെ വാജ്പേയി നടത്തിയെങ്കിലും പാകിസ്ഥാനെ വിട്ടുകൊണ്ടുള്ള ഒരു നീക്കത്തിനും അപ്പോഴും യു എസ് തയ്യാറായിരുന്നില്ല. എന്നാൽ ജോർജ് ബുഷ് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. ഇന്ത്യക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു അമേരിക്കൻ പ്രസിഡന്റ്, ഒരുപക്ഷെ എക്കാലത്തെയും ഇന്ത്യയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു യു എസ് പ്രസിഡന്റും ജോർജ് ബുഷ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണങ്ങൾ, 2001 അടൽ ബിഹാരി വാജ്പേയി ജോർജ് ബുഷിനെ കാണുന്നുണ്ട്. അതിനുശേഷമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു പുതിയ പാർട്ട്ണർഷിപ്പിന് തുടക്കമാവുന്നത്. 2001 അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു വർഷമാണ്. 11 സെപ്റ്റംബർ 11 ഭീകരാക്രമണം, അമേരിക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുറിവ്. ഇത് സംഭവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അടൽ ബിഹാരി വാജ്പേയി യു എസ് പ്രസിഡന്റിനെ മീറ്റ് ചെയ്യുന്നത്. സോ അത് ഒരു പുതിയ തുടക്കമായിരുന്നു. കാരണം അമേരിക്ക സോവിയറ്റ് യൂണിയനെ പ്രധാന ശത്രുവായി കണ്ടിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്കറിയാം 90കൾക്കപ്പുറം ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ തകരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ഇല്ലാതായത് അമേരിക്കയുടെ പ്രധാന ശത്രുവാണ്. പിന്നെ അമേരിക്കയുടെ ഫോറിൻ പോളിസിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉള്ളതായിട്ടും വന്നതായിട്ടും കാണാനും സാധിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2001 അപ്രതീക്ഷിതമായിട്ടൊരു ഭീകരാക്രമണം യു എസിൻ്റെ മണ്ണിൽ നടക്കുന്നത്. അത് അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറം ആഘാതമായിരുന്നു. അവിടെയാണ് ജോർജ് ബുഷിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. സോവിയറ്റിൻ്റെ കാലം കഴിഞ്ഞു, ഇനി തങ്ങളുടെ പ്രധാന ശത്രു ഭീകരവാദമാണ്, ഭീകരവാദ ഗ്രൂപ്പുകളാണ്. എന്നാൽ പാകിസ്ഥാനാകട്ടെ ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഒരു കേന്ദ്രമായി അപ്പോഴേക്കും മാറിയിരുന്നു, അവരെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഡെമോക്രാറ്റുകൾക്ക് പാകിസ്ഥാനോടുണ്ടായിരുന്ന ഒരു മമതയും അടുപ്പവും എന്തോ ജോർജ് ബുഷിന് പാകിസ്ഥാനോട് തോന്നിയില്ല. ഒറ്റയടിക്ക് അദ്ദേഹം അമേരിക്കയുടെ ഫോറിൻ പോളിസിയൊന്നും മാറ്റിയിട്ടില്ല, പക്ഷേ അദ്ദേഹം പാകിസ്ഥാനോട് കൃത്യമായ അകലം പാലിക്കാൻ തുടങ്ങി. ഇന്ത്യ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ണർ ആയിരിക്കുമെന്ന തിരിച്ചറിവ് ഒരു പക്ഷേ ജോർജ് ബുഷിന് തന്നെയായിരിക്കും ആദ്യം ഉണ്ടായത്. ഇത് സാധൂകരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2009 ബരാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ ജോർജ് ബുഷ് തൻ്റെ സ്ഥാനം കൈമാറുന്നതിനോടനുബന്ധിച്ച്, സാധാരണ ഒരു അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു പ്രസിഡന്റിന് അധികാരം കൈമാറുന്ന കൂട്ടത്തിൽ അതുവരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പങ്കിടും. അതായത് അവരുടെ നയങ്ങൾ, അവർ ഫോളോ ചെയ്ത കാര്യങ്ങൾ, സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ യു എസിന് വരാൻ പോകുന്ന ചലഞ്ചസ്, ഇതിനെക്കുറിച്ച് ഒരു നിലവിലെ പ്രസിഡന്റിന് അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തൻ്റെ അടുത്ത പിൻഗാമിയായിട്ട് വരുന്ന ആളിന് കൈമാറുക എന്നത് ഒരു നോർമലി നടക്കുന്ന കാര്യമാണ്. ആ അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ നമ്മുടെ ഒബാമയോട് ജോർജ് ബുഷ് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഇന്ത്യ ഈസ് എ ഫ്രണ്ട്, പാകിസ്ഥാൻ ഈസ് നോട്ട്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായിട്ട് പുതിയതായിട്ട് അധികാരമേൽക്കുന്ന ഒബാമയോട് പറഞ്ഞ കാര്യമാണ്. അത് ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ വാർത്തയാവുകയും ഒക്കെ ചെയ്തു. അതായത് ഇന്ത്യ സുഹൃത്താണ് പാകിസ്ഥാനല്ല,
ഡോണ്ട് ട്രസ്റ്റ് നോർത്ത് കൊറിയ ഓർ ഇറാൻ. മിണ്ടാതിരിക്കുന്നതിനേക്കാളും നല്ലത് ചർച്ചകൾ നടത്തുന്നത് തന്നെയാണെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല റഷ്യയെ ഒന്ന് ശ്രദ്ധിക്കുക, അത് ഉക്രൈന്റെ പ്രദേശങ്ങൾ മോഹിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു നിർദ്ദേശം ഒബാമയ്ക്ക് കൈമാറിയിട്ടാണ് നമ്മുടെ ബുഷ് അഡ്മിനിസ്ട്രേഷൻ പടിയിറങ്ങുന്നത്. സി, ആ സമയത്ത് ഇന്ത്യ യു എസ് ബന്ധം ഒന്ന് മെച്ചപ്പെട്ടു വരികയാണ്, ഈ 2009 സമയത്തൊക്കെ. കാരണം വാജ്പേയി ഗവൺമെന്റിന് ശേഷം നമ്മുടെ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിലേക്ക് വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു ഡീൽ ചെയ്യാനായിട്ട്. വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച ആ ഒരു ബേസ്മെന്റ് അത് കെട്ടിപ്പൊക്കാൻ നമ്മുടെ മൻമോഹൻ സിംഗിന്റെ ഒരു ഭരണകാലത്ത് ബുഷ് ഭരണകൂടം ശ്രമിക്കുകയും ചെയ്തു. മാത്രമല്ല ഇന്ത്യ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ചർച്ചകൾക്ക് തുടക്കമിടുന്നത് ബുഷാണ്, അതും നമ്മുടെ വാജ്പേയിയുമായിട്ട്. അതിനുശേഷം ഇത് നമ്മുടെ മൻമോഹൻ സിംഗുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു, പല ധാരണകളും ഉണ്ടാകുന്നു. പിന്നീട് ഒബാമയുടെ കാലത്ത് അത് യാഥാർത്ഥ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്തും അമേരിക്ക ഇന്ത്യ ബന്ധം കൂടുതൽ അടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ആ സമയത്തൊക്കെ, ഈ 2008-2009 സമയത്ത് അമേരിക്കയിൽ അവിടെ സ്പോക്ക് പേഴ്സൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈറ്റ് ഹൗസിലെ മറ്റ് പ്രതിനിധികളായിക്കോട്ടെ, സ്റ്റേറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, ഈവൻ ബുഷ് തന്നെ ആയിക്കോട്ടെ, ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇന്ത്യയെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് ഇന്ത്യയെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയെക്കുറിച്ച് നല്ല സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് ആ സമയത്ത് വളരെയധികം പോപ്പുലറായിരുന്നു. എന്നാൽ ഈ നമ്മുടെ ഒബാമ ഗവൺമെന്റ് ആദ്യമായിട്ട് അധികാരത്തിലേക്ക് വന്ന സമയത്ത് ബോധപൂർവം തന്നെ ഒബാമ അതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാനത് വായിച്ചതാണ്, ന്യൂയോർക്ക് ടൈംസ് തന്നെ കൃത്യമായിട്ടും ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പരമ്പരാഗതമായിട്ട് അമേരിക്കക്കാർ ആ സമയത്ത് ഫോളോ ചെയ്തിരുന്ന ഇന്ത്യയെ പുകഴ്ത്തലിൽ നിന്ന് ഒബാമ ഗവൺമെന്റ് വിട്ടുനിന്നുവെന്നും പാകിസ്ഥാനുമായിട്ട് മോശം അവസ്ഥയിലേക്ക് അപ്പോഴേക്കും എത്തിയിരുന്ന ബന്ധത്തെ മെച്ചപ്പെടുത്തുവാൻ ഒബാമ അഡ്മിനിസ്ട്രേഷൻ വളരെ നല്ല രീതിയിൽ തുടക്കത്തിൽ ശ്രമിച്ചു എന്നും ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ ഈ ബുഷ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് അവര് പലതരത്തിലും പാകിസ്ഥാന് കൊടുത്തിരുന്ന സഹായങ്ങളൊക്കെ വെട്ടിക്കുറച്ചപ്പോൾ ഒബാമ ഭരണകൂടം എത്തിയ ഉടനെ തന്നെ പാകിസ്ഥാന് പല സഹായങ്ങളും കൊടുക്കാൻ ആരംഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 2009 $7.5 ബില്യൺ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സിവിലിയൻ എയ്ഡ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. മാത്രമല്ല 2010 $1.5 ബില്യൺ വെച്ച് 2010 മുതൽ 2014 പ്രതിവർഷം യു എസ് പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. ഈ സിവിലിയൻ എയ്ഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സഹായത്തിന് പുറമെ മിലിറ്ററി എയ്ഡ് എന്ന് പറഞ്ഞൊരു സഹായം കൂടി ഈ ഒബാമ അഡ്മിനിസ്ട്രേഷൻ പാകിസ്ഥാന് കൊടുത്തു വന്നിരുന്നു. അതായത് 2009 ഏതാണ്ട് 2016 ഇടയിൽ ഏകദേശം 9 മുതൽ 10 ബില്യൺ $ മിലിറ്ററി എയ്ഡാണ് ഈ ഒബാമ അഡ്മിനിസ്ട്രേഷൻ പാകിസ്ഥാൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന് കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും. സോ ഒബാമ ഭരണകൂടത്തിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്നുമുണ്ട്. പക്ഷെ പാകിസ്ഥാനെ കൈവിടാതെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഈ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് നടന്നത്. സോ ബുഷിന് ശേഷം അമേരിക്ക ഭരിക്കുന്നത്, ബുഷ് ഒരു റിപ്പബ്ലിക്കനാണ്, പിന്നീട് അമേരിക്ക ഭരിക്കുന്നത് ഡെമോക്രാറ്റുകളാണ്. 2 ടേമാണ് ഒബാമ ഭരിച്ചത്. അടുത്ത് അധികാരത്തിലേക്ക് 2016 ശേഷം എത്തുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. അദ്ദേഹം ഒരു റിപ്പബ്ലിക്കനാണ്, അതായത് ജോർജ് ബുഷിന്റെ പിന്തുടർച്ചക്കാരനാണ് നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത്. സോ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ബുഷ് തുടങ്ങിവെച്ച റിലേഷൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ശരിക്കും ട്രംപ് വന്നതിന് ശേഷമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ട്രംപ് യു എസിൽ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്, നരേന്ദ്രമോദിയാണ്. അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ പിന്മുറക്കാരാണ്. സോ ഈ ഒരു ഒരു കെമിസ്ട്രിയാണ് മോഡിക്കും ട്രംപിനും ഇടയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു സവിശേഷ സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പ് നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏറ്റവും ഹൈറ്റ്സിലേക്ക് പോയത് ട്രംപ് യു എസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്, മോഡി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തുമാണ്. സോ ഈ റിലേഷൻ നമ്മൾ ഏറ്റവും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്വാഡ് സഖ്യം വരെ എത്തി എന്നുള്ളതാണ്. അമേരിക്കയും ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നൊരു സഖ്യം രൂപീകരിക്കുന്നത് വരെ ഈ റിലേഷൻ എത്തി എന്നും മാത്രമല്ല, 2018 സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുക്കുകയാണ്, ഇനി മുതൽ പാകിസ്ഥാന് എയ്ഡ് കൊടുക്കാൻ സൗകര്യമില്ല എന്നൊരു തീരുമാനമെടുത്തു. അതായത് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ സെക്യൂരിറ്റി എയ്ഡുകളും അമേരിക്കൻ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യുകയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത്. താലിബാൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരായും ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരായിട്ടും നടപടികൾ സ്വീകരിക്കുന്നതിൽ അമേരിക്കയുടെ സഹായം കിട്ടിയിട്ടും പാകിസ്ഥാൻ ഗവൺമെന്റ് അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സസ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ 2020 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ
അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപ് പരാജയപ്പെടുന്നു, ജോ ബൈഡൻ അധികാരത്തിൽ വരുന്നു. 2021 ജാനുവരിയിൽ അദ്ദേഹം പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നു. സോ നെക്സ്റ്റ് ഇയർ 2021 പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നു. തൊട്ടടുത്ത വർഷം 2022 ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിർത്തലാക്കി വെച്ചിരുന്ന സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാന് നൽകാൻ ആരംഭിക്കുകയാണ് അമേരിക്ക. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഈ ബൈഡൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റ് ആണ്, നേരത്തെ ഭരിച്ച ട്രംപ് റിപ്പബ്ലിക് ആണ്. സോ വീണ്ടും പൊളിറ്റിക്കൽ ചേഞ്ച് യു എസിൽ വന്നു. സോ ബൈഡൻ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, എല്ലാവർക്കും അറിയാം, ഒബാമ ഭരണകാലത്ത് വൈസ് പ്രസിഡന്റ് ആണ്, ഒബാമയുടെ വൈസ് പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. സോ ഒബാമയുടെ ആ ഒരു പോളിസി തന്നെയാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഒബാമ ഫോളോ ചെയ്തത് ബിൽ ക്ലിന്റന്റെ പോളിസിയാണ്. സോ ആ പോളിസി ഇപ്പോ ഒബാമയുടെ പോളിസി ഇപ്പോ ബൈഡൻ ഫോളോ ചെയ്യുന്നു. എന്നാൽ ബുഷിന്റെ ഫോറിൻ പോളിസിയാണ് ട്രംപ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇന്ത്യക്ക് കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളും, എന്നാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ അല്ല എന്നും പറയുന്നത്. സി, 450 മില്യൺ US ഡോളറിന്റെ ഒരു സഹായമാണ് US 2022 പാകിസ്ഥാന് കൊടുക്കുന്നത്. എന്തിനാണെന്ന് അറിയാമോ? അവരുടെ F-16 ഫൈറ്റർ ജെറ്റുകളുടെ മെയിന്റനൻസിന് വേണ്ടിയിട്ട്. ഈ F-16 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അല്ലേ ഉപയോഗിക്കൂ? ഇത് ആർക്കാണ് അറിയാത്തത്? സോ ഇതാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം. ട്രംപ് നിർത്തിയത് വീണ്ടും തുടങ്ങി വെച്ചു. പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻസ് ഒക്കെ വളർത്തുന്നതിൽ ഡെമോക്രാറ്റുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഡീപ് സ്റ്റേറ്റ് ഡെമോക്രാറ്റുകളുമായിട്ട് വളരെ അധികം ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒന്നാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് ടൈം വീണ്ടും ഒരു ഡെമോക്രാറ്റ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റാണ് യു എസിൽ വരുന്നതെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസിന് അത് എങ്ങനെ മുന്നോട്ട് പോകും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ രീതികൾ ശരിക്കും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള രീതികളല്ല. എന്നാൽ അവർക്കും ഇന്ത്യയെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ത്യയെ പോലെ ഒരു പവർഫുൾ രാജ്യത്തെ അവർ വളർത്താനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. അത് മാത്രമല്ല, ചൈനയോടുള്ള ഡെമോക്രാറ്റുകളുടെ സമീപനവും കുറച്ച് ഡിഫറൻ്റ് ആണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഡെമോക്രാറ്റുകളുടെ ശത്രു എന്ന് പറയുന്നത് റഷ്യയാണ്, ചൈനയല്ല. റിപ്പബ്ലിക്കുകളുടെ ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്, റഷ്യയല്ല. ട്രംപ് അധികാരത്തിലെത്തിയ സമയത്ത് പുടിൻ അഡ്മിനിസ്ട്രേഷൻ ഇടപെട്ടു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് അന്ന് ഡെമോക്രാറ്റുകൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്രംപിന് പുറമേ അവർ ശത്രുക്കളായിട്ടൊക്കെ കാണിക്കുന്നെങ്കിലും ട്രംപും ഈ റഷ്യൻ ഗവൺമെന്റും തമ്മിൽ ഒരു നയത്തിലൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്. ഉത്തര കൊറിയയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നത് ഉത്തര കൊറിയയും റഷ്യയും ശത്രുസ്ഥാനത്ത് നിർത്തിയിട്ട് പാകിസ്ഥാനെയും ചൈനയും ഒന്ന് വലിയ പിണക്കാതെ, എന്നാൽ ഒരു കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ട്, എന്നാൽ വലിയ പ്രശ്നത്തിലേക്ക് പോവാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ നയം. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇവരെടുക്കുന്ന ഡിസിഷൻസിലൂടെയും ഇവരുടെ മുൻപുണ്ടായിരുന്ന പ്രസിഡന്റ്സിന്റെ ഡിസിഷൻസോ അവരുടെ സ്റ്റേറ്റ്മെന്റ്സിനെയോ ഒക്കെ വെച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ മോദി സർക്കാരുമായിട്ട് ഇടപെടാനൊക്കെ തുടക്കത്തിൽ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അതിലൊരു താല്പര്യമൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ നമുക്കറിയില്ല യു എസ് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിന് എത്രത്തോളം സ്വാധീനം അവിടെയുണ്ട്, അവരെങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ റഷ്യ റിലേഷൻസ് അവർക്കൊട്ടും താല്പര്യമില്ല, എന്നാൽ ഇന്ത്യക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. സോ എന്തായാലും ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ട്രംപ് അധികാരത്തിൽ വരുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് മാത്രം പറയാം. ഭയങ്കരമായി ഇപ്പോൾ ട്രംപ് വന്നാൽ ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. ട്രംപ് ഒരു നാഷണലിസ്റ്റാണ്, അയാൾ അയാളുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാനേ നോക്കുകയുള്ളൂ. പക്ഷേ എങ്കിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ മെച്ചപ്പെടാൻ അത് കാരണമാകും.